हलो फ्रेंड्स ഞങ്ങളുടെ ഈ വീഡിയോ എഡ്വേർഡ് ജെന്നറിന്റെ ജീവിതകഥയുടെ നാലാമത്തേതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ അധ്യായമാണ്। കഴിഞ്ഞ അധ്യായങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, കൂടാതെ ഇനിയുള്ള ഒരു അധ്യായം കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക। അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം। ജെന്നറുടെ ഗ്രാമത്തിനടുത്തുള്ള മറ്റൊരു കൊച്ചു ഗ്രാമമാണ് കിംഗ്സ്കോട്ട്। അവിടെ ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി ജെന്നർ പോയി। കാതറൈൻ എന്ന സുന്ദരിയായ ഒരു യുവതിയെ അവിടെ വെച്ച് പരിചയപ്പെട്ടു। പരിചയം വിവാഹത്തിൽ കലാശിച്ചു। 1788 മാർച്ചിൽ ജെന്നർ വിവാഹിതനായി। വിവാഹത്തിനു ശേഷം ഒരു വീട് വാങ്ങി താമസമാക്കി। അവിടെ പ്രാക്ടീസിനും സർജറിക്കും ഓഫീസിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി। എല്ലാത്തിനും മുൻകൈ എടുത്തത് ഭാര്യ കാതറൈനാണ്। 1789 ഫെബ്രുവരി മാസം ഇവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു। കുട്ടിക്ക് എഡ്വേർഡ് എന്നായിരുന്നു പേരിട്ടത്। ആ ഇടയ്ക്ക് ബെർക്കലിയിൽ വസൂരി പിടിപെട്ടു। വസൂരി ബാധിച്ചവരെ ചികിത്സിക്കുവാൻ ജെന്നറെ വിളിക്കുമെന്നും അങ്ങനെ വന്നാൽ തങ്ങളുടെ കുട്ടിയെ അത് ബാധിക്കുമെന്നും കാതറൈൻ സംശയിച്ചു। കുട്ടിക്ക് അത് ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതകൾ എടുക്കാൻ കാതറൈൻ ജെന്നറെ നിർബന്ധിച്ചു। കൗപോക്സ് ശമിച്ചു കഴിഞ്ഞ സന്ദർഭമായിരുന്നു അന്ന്। ആയതിനാൽ പ്രസ്തുത രോഗം ബാധിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല। പശുവിൻ്റെ രോഗം മനുഷ്യന് വസൂരിയിൽ നിന്ന് രക്ഷ നൽകുമെന്ന് മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലും ഇത് സംഭവിച്ചുകൂടെ എന്ന് ജെന്നർ ചിന്തിച്ചു। ആട്, കുതിര തുടങ്ങിയ മൃഗങ്ങളിൽ ഇമാതിരി രോഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാമല്ലോ। താമസിയാതെ അടുത്തുള്ള ഫാമിലെത്തി। കുതിരകളുടെ കാലിലെ ഉപ്പൂറ്റിയിൽ നിന്ന് നീര് വന്ന് ഒലിക്കുന്നുണ്ടെന്നും പന്നികളിൽ സ്വൈൻ പോക്സ് എന്ന വസൂരി ഉണ്ടാകാറുണ്ടെന്നും ഫാമിലെ ഉടമസ്ഥനിൽ നിന്ന് മനസ്സിലാക്കി। പന്നികളിലെ രോഗവും കൗപോക്സ് പോലെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു। അത്തരത്തിലുള്ള മൃഗങ്ങളെ ജെന്നർ പരിശോധിച്ചു। ദ്രവം നിറഞ്ഞു നിന്ന കുരുവിൽ നിന്ന് അല്പമെടുത്ത് സ്വന്തം മകനിൽ ഇനോക്കുലേറ്റ് ചെയ്തു। ആ ഭാഗം ദിവസവും പരിശോധിച്ചു। ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചുവന്ന ചെറിയ പാടുകൾ കുത്തിവെച്ച ഭാഗത്തുണ്ടായതായി കണ്ടു। പിന്നീട് അവ കൗപോക്സിലെ പാടുകൾ പോലെയായി। എന്നാൽ പനി പെട്ടെന്ന് വിട്ടുമാറി। കൗപോക്സ് ആണെങ്കിൽ കുറച്ച് ദിവസം കൂടി പനി നീണ്ടു നിൽക്കുമായിരുന്നു. ആ പരീക്ഷണം വിജയത്തിലെത്തിയില്ല, പൂർണ്ണമായതുമില്ല. ശരിയായ പരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ കൗപോക്സ് തന്നെ കുത്തിവെക്കണം. കൗപോക്സിന് വേണ്ടി ഇനി കാത്തിരിക്കാതെ വയ്യെന്നായി. ജെന്നർ സർജന്മാരുടെ സംഘടനയിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ചു. എവിടെയെങ്കിലും കൗപോക്സ് പടർന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവരത് നിരാകരിച്ചു. കളിയാക്കലും അവഗണനയുമായിരുന്നു ഫലം. ലെറ്റ്ലോവും മറ്റ് രണ്ട് പേരും മാത്രം അതേക്കുറിച്ച് അറിയിക്കാമെന്ന് ജെന്നറിന് വാക്കുകൊടുത്തു. ചിലർ ജെന്നറെ ഭീഷണിപ്പെടുത്തി. ഒരു മീറ്റിംഗിൽ ഏതാനും പേർ ചേർന്ന് വളരെ ക്രൂരമായി അദ്ദേഹത്തോട് പെരുമാറി. അവർ ഒരു പശുക്കിടാവിനെ അലങ്കരിച്ച് ഒരുക്കി സദസ്സിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. വളരെ പ്രസിദ്ധനായ ഒരു സർജനാണെന്നും സദസ്യരോട് റാബിറ്റ് പോക്സിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം കേട്ട് ചിലർ ആർത്തുചിരിച്ചു, ചിലർ നിശബ്ദരായി. പക്ഷേ സദസ്സിലുണ്ടായിരുന്ന ലെറ്റ്ലോവിന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന്, അവരെ ശാസിക്കണമെന്നും പറയുവാൻ പോവുകയാണെന്ന് അദ്ദേഹം ജെന്നറുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു. ജെന്നർ അത് വിലക്കി. ഇത് ഒരു പ്രശ്നമാക്കരുതെന്നും അവരുടെ തമാശ നടക്കട്ടെ എന്നും പറഞ്ഞ് ജെന്നർ ലെറ്റ്ലോവിനെ സമാധാനിപ്പിച്ചു. 1792 ജെന്നർ ദമ്പതികൾക്ക് കാതറൈൻ എന്ന പെൺകുട്ടി ജനിച്ചു. അയിടയ്ക്ക് സ്കോട്ട്ലൻഡിലെ സെന്റ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി ജെന്നർക്ക് മെഡിക്കൽ ബിരുദം നൽകി. അങ്ങനെ അദ്ദേഹം ഡോക്ടർ എഡ്വേർഡ് ജെന്നറായി. 1795 നവംബറിൽ ജെന്നർ ദമ്പതികൾക്ക് റോബർട്ട് എന്ന ആൺകുട്ടി കൂടിയുണ്ടായി. അക്കാലത്ത് ഒരു മിസ്സിസ് ജോൺസിത് എന്ന യുവതി ജെന്നറെ കാണുവാൻ വന്നു. 8 വയസ്സായ അവരുടെ മകൻ ജെയിംസ് ഫിപ്സ് ആരോഗ്യം കുറഞ്ഞ അസുഖക്കാരനായ കുട്ടിയാണെന്നും വസൂരി പിടിപെട്ടാൽ അവൻ രക്ഷപ്പെടുകയില്ലെന്നും അവനെ ജെന്നർ ചികിത്സിക്കണമെന്നും അപേക്ഷിച്ചു. വസൂരിക്കെതിരായ ചികിത്സയും കുത്തിവയ്പ്പും ജെന്നർ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞാണ് അവർ വന്നത്. കേട്ടതൊക്കെ ശരിയാണെന്നും താൻ ചിലതെല്ലാം പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ ആരിലും പ്രയോഗിച്ച് നോക്കിയിട്ടില്ലെന്നും ജെന്നർ മറുപടി പറഞ്ഞു. കൗപോക്സും സ്മോൾ പോക്സും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം വിശദീകരിച്ചു. ശരിക്കുള്ള പരീക്ഷണം നടത്തുവാൻ ആവശ്യമായ വൈറസ് ലഭിക്കുവാൻ താമസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിസ്സിസ് ഫിപ്സ് കാത്തിരിക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഇതേവരെ മനുഷ്യരിൽ പ്രയോഗിക്കാത്ത ഒന്ന് ആദ്യമായി ജെയിംസിൽ പ്രയോഗിക്കുവാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സമ്മതിക്കുകയാണ് അവൾ ചെയ്തത്. വസൂരിക്കെതിരായി കൗപോക്സ് ഇനോക്കുലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അവരുടെ മകനായിരിക്കുമെന്ന് ജെന്നർ ഉറപ്പു കൊടുത്തപ്പോൾ മിസ്സിസ് ഫിപ്സിന് ആശ്വാസമായി. 1796 May 14 പാൽക്കാരിയായ സാറ മെൻമെസിനെ അദ്ദേഹം വീട്ടിൽ വരുത്തി. മിസ്സിസ് ജോൺ ഫിപ്സും മകൻ ജെയിംസ് ഫിപ്സും എത്തി. താൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജെന്നർ അവരോട് വിവരിച്ചു. കൗപോക്സ് ബാധിച്ച സാറയുടെ കയ്യിലുള്ള കുരുവിലെ ദ്രാവകമെടുത്ത് ജെയിംസിൻ്റെ കയ്യിൽ ഇനോക്കുലേറ്റ് ചെയ്യും.
ഇത് കേട്ട ജെയിംസിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. സന്തോഷത്തോടെ അവരെ പരീക്ഷണശാലയിലേക്ക് ജെന്നർ കൂട്ടിക്കൊണ്ടുപോയി. സാറയുടെ വലതു കൈയിലുള്ള കൗപോക്സ് പാടുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു. ചൂണ്ടുവിരലിന്റെ അടിയിലുള്ള കുരുവിൽ നിന്നും വേണ്ടത് കത്തിയുടെ മുന കൊണ്ട് കുത്തിയെടുത്തു. ജെയിംസിന്റെ കയ്യിൽ അര ഇഞ്ച് നീളത്തിൽ ചെറുതായി ഒന്ന് കീറി. തൊലി പൊട്ടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കത്തി മുറിവിൽ കൂടി സാവധാനം അമർത്തി ഉരസി അതിലുള്ള ദ്രാവകം അകത്താക്കി. പിന്നീട് മൂടിക്കെട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ചു. മറ്റേ കയ്യിലും ഇത് ആവർത്തിച്ചു. എല്ലാം ശുഭമായി കലാശിക്കുമെന്ന പ്രത്യാശ ജെന്നർക്കുണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ നിർത്തിവെക്കണമെന്നും കുട്ടികളെ കുത്തിവെച്ച് രോഗങ്ങൾ ഉണ്ടാക്കരുതെന്നും പ്രാകൃതമായ അന്വേഷണം ഇത്രയും വേഗം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മറ്റ് ഡോക്ടർമാർ എതിർക്കുന്നതും അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ചികിത്സാ രീതി തുടർന്നു കൊണ്ടുപോകരുതെന്ന താക്കീതും അവർ നൽകി. ഭീഷണിയും ഭയപ്പെടുത്തലും ജെന്നറെ പിന്തിരിപ്പിച്ചില്ല. അദ്ദേഹം തന്റെ പദ്ധതികൾ തുടരുക തന്നെ ചെയ്തു. അനവധി വർഷങ്ങളായി കൗപോക്സ് അവിടങ്ങളിലെ പാൽക്കാരികളിലും കന്നുകാലി മേയ്ക്കുന്നവരിലും ആണ് കാണാറുണ്ടായിരുന്നുള്ളത്. ആ രോഗബാധ വസൂരിക്കെതിരെ എങ്ങനെ പ്രായോഗികമാണെന്ന അന്വേഷണമാണ് നടത്തുന്നത്. അതിനെ അന്ധവിശ്വാസമെന്നോ പ്രാകൃതമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, പിന്മാറുന്ന പ്രശ്നമില്ല. നിർദോഷികളായ കുട്ടികളെ പശുരോഗം കുത്തിവെച്ച് നാൽക്കാലികൾക്ക് സമാനമാക്കുന്നുവെന്നും കുട്ടികൾ പശുവിനെ പോലെ ഒന്നിനും കൊള്ളരുതാത്തവരായി തീരുമെന്നും ഈ പരീക്ഷണങ്ങൾക്കെതിരെ എല്ലാവരും സംഘടിക്കണമെന്നുമുള്ള നോട്ടീസുകൾ അച്ചടിച്ച് ചിലർ വിതരണം ചെയ്തു. എന്നാൽ ഇതൊന്നും ജെന്നറെ ഭയപ്പെടുത്തിയില്ല. പ്രതിഷേധവും പരിഹസിക്കലും എല്ലാം നടക്കുന്ന കാലം. ഒരു ദിവസം രാവിലെ ജെന്നറുടെ വസതിക്ക് മുൻപിൽ ആൾക്കൂട്ടത്തെ കണ്ടു. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ട്. പ്രതിഷേധമായിരിക്കുമെന്ന് ജെന്നർ കരുതി. എന്താണ് വേണ്ടതെന്ന് ശബ്ദമുയർത്തി ചോദിച്ചു. കുറേ ഡോക്ടർ ജെന്നർ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ അനുഗ്രഹീതനാണ് എന്നവർ വിളിച്ചു പറയുന്നത് കേട്ട് ജെന്നർ ഞെട്ടിപ്പോയി. എതിർപ്പുകൾക്ക് പകരം അനുകൂല പ്രകടനമോ? ആൾക്കൂട്ടത്തിലുള്ള ഒരാൾ തന്റെ കൊച്ചു മകൾക്ക് കൗപോക്സ് കുത്തിവെക്കണമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു. തുടർന്ന് തങ്ങളുടെ കുട്ടികൾക്ക് ഇനോക്കുലേഷൻ ചെയ്യണമെന്ന് പലരും അഭ്യർത്ഥിച്ചു. എന്താണ് നടക്കുന്നതെന്ന് ജെന്നർക്ക് പിടികിട്ടിയില്ല. വികാരഭരിതനായി അവിടെ കൂടിയവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ജെന്നർ സംസാരിച്ചു. തന്റെ പരീക്ഷണം മുഴുവനായിട്ടില്ല. അതിന്റെ നിജസ്ഥിതി അറിയുവാൻ ഒരു മാസം കൂടി പിടിക്കും. പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൗപോക്സ് ഇനോക്കുലേറ്റ് നടത്തുന്നതാണെന്ന് അവരോട് പറഞ്ഞു. ജെന്നർക്ക് ഇയേഴ്സ് വിളിച്ചുകൊണ്ട് ആളുകൾ പിരിഞ്ഞുപോയി. 1796 July 1 ജെയിംസ് ഫിറ്റ്സിനെ ജെന്നർ അതിശക്തമായ വസൂരി ദ്രാവകം കുത്തിവെച്ചു. വസൂരി ബാധിക്കുന്നുണ്ടോ എന്ന് ദിവസങ്ങൾ കാത്തിരുന്നു നോക്കി. ഇനോക്കുലേറ്റ് ചെയ്തെടുത്ത് അല്പം ചുവപ്പ് ബാധിച്ചതല്ലാതെ വസൂരിയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായില്ല. ജെന്നർക്ക് സന്തോഷമായി. 1796 ജെന്നറെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ദിനമായി. മെഡിക്കൽ രംഗത്ത് പ്രധാനമായ മുന്നേറ്റമാണ് ജെന്നർ കാഴ്ചവെച്ചത്. വസൂരി ഇല്ലായ്മ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ശ്രമം ഫലം കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ആധികാരിക വിജയത്തോട് തുടർന്ന് മറ്റ് ചിലരിലും കൗപോക്സ് രോഗാണുക്കളെ കുത്തിവെച്ച് ജെന്നർ പരീക്ഷണം നടത്തി. എല്ലാം വിജയകരമായി. ജെന്നർ അതീവ സന്തുഷ്ടനായി. വസൂരി രോഗത്തെ നിയന്ത്രിച്ചത് മാത്രമല്ല ജെന്നറിന്റെ കണ്ടുപിടുത്തത്തിന്റെ മഹത്വം. മറ്റു പകർച്ചവ്യാധികളുടെ ചികിത്സയിലും ക്രിയാത്മകമായ പല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അതിന് കഴിഞ്ഞു. ഇതിനുശേഷം വളരെയധികം യാതനകൾ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം. അതിനെക്കുറിച്ച് അറിയുവാനായി അടുത്ത വോളിയം കാണുക. അത് ഇതിന്റെ അവസാനത്തെ അധ്യായം കൂടിയാണ്. അതും കൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കുക.